കഴിഞ്ഞ മാസം കാബൂൾ വിമാനത്താവളത്തിൽ ഒരു ചാവേർ പൊട്ടിത്തെറിച്ചിരുന്നു നൂറ്റി എൺപത് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് കാബൂൾ വിമാനത്താവളം ഒഴിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ചാവേർ വന്ന് അവിടെ പൊട്ടിത്തെറിച്ചത് ഇതിൽ നൂറ്റി എൺപത് പേരിൽ പതിമൂന്ന് പേർ അമേരിക്കയുടെ സൈനികരാണ് ആരാണ് പൊട്ടിത്തെറിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ എന്ന് പറയുന്ന സംഘടന അവരുടെ ഏറ്റവും പുതിയ മുഖപത്രത്തിൽ പറയുന്നത് ഈ ആക്രമണം സംഘടിപ്പിച്ച ആളുടെ പേര് അബ്ദു റഹ്മാൻ അൽ ലോഗി എന്നാണ് ഇയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം നമ്മളെ സംബന്ധിച്ച വാർത്താ പ്രാധാന്യം ഇയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ തടവറയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഖൊറാസൻ അവകാശപ്പെടുന്നത് ഖൊറാസൻ്റെ ഫുൾ ഫോം ഷോർട്ട് ഫോം എന്ന് പറയുന്നത് എസ് എസ് കെ എന്നാണ് എസ് എസ് കെയുടെ മുഖപത്രം പറയുന്നത് അബ്ദുറഹ്മാൻ അൽ ലോഗി അമീർ കാശ്മീരിൽ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു കാശ്മീരിൽ ഒരു വമ്പൻ ചാവർ സ്ഫോടനം നടത്താനായി അയാൾ വന്നിരുന്നു അന്ന് ഇന്ത്യൻ സുരക്ഷാ സേന ഇയാളെ പിടികൂടി ഈ കാശ്മീരിൽ വെച്ചല്ല പിടികൂടിയത് മറിച്ച് ഡൽഹിയിൽ വെച്ചായിരുന്നു ഡൽഹിയിൽ ഇയാൾക്ക് കുറച്ച് നെറ്റ്വർക്കുകളുണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാശ്മീരിൽ ഒരു വമ്പൻ സ്ഫോടനം ഇയാൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനായി എത്തിയത് ഡൽഹിയിൽ വെച്ച് ഇയാൾ പിടിയിലായി പിടിയിലായതിനു ശേഷം ഇയാൾ ഇന്ത്യൻ ജയിലിലായിരുന്നു ഇന്ത്യൻ ജയിലിൽ നിന്ന് ഇയാളെ മോചിപ്പിച്ചു അതിനുശേഷം ഇന്ത്യ കടത്തി ഇതൊന്നും പറയുന്നത് ഇന്ത്യ അല്ല എന്ന് ഓർക്കണം ആണ് പറയുന്നത് എസ് എസ് കെ എന്ന് പറയുന്ന സംഘടന പറയുന്നതാണ് ഇന്ത്യൻ സർക്കാർ പറയുന്ന കാര്യമല്ല ഈ അബ്ദുൾ റഹ്മാൻ അൽ ലോഗിയെ ഇന്ത്യ കടത്തി നടു കടത്തിന് ശേഷം പിന്നീട് അയാളെക്കുറിച്ച് അറിയുന്നത് ഇപ്പോഴാണ് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി കാബൂളിലെ ചാവേർ ആക്രമണത്തിൽ അതായത് കാശ്മീരിൽ പൊട്ടിത്തെറിക്കേണ്ട അബ്ദുൾ റഹ്മാൻ അൽ ലോഗി പൊട്ടിത്തെറിച്ചത് കാബൂൾ വിമാനത്താവളത്തിലാണ് എന്നു ചുരുക്കം ഈ വമ്പൻ സ്ഫോടനം സംഘടിപ്പിച്ചതിൽ അദ്ദേഹത്തെ ഈ സംഘടന അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിലെ ധീരനായ പോരാളി എന്നൊക്കെയാണ് ഈ സംഘടന അടിച്ചുവിടുന്നത് ഏതായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഒരു ഇരയാണ് അല്ലെങ്കിൽ ഒരു വലിയ സ്രാവാണ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ആപെറ്റ് ഒരു എന്താ പറയുക വിശേഷണാർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഇവർ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് ശരിയാണെന്നറിയില്ല ഇന്ത്യയിലൊരു കാശ്മീരിലൊരു സ്ഫോടനം നടത്താൻ വന്ന ഒരാളെ പിടിച്ച് ജയിലിട്ട് ഉടൻ തന്നെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നാട് കടത്തുന്ന സമ്പ്രദായമൊന്നും ഇന്ത്യയിലില്ല കിട്ടിയാൽ കിട്ടിയതാണ് അവന് ആ ആ തീവ്രവാദിയെ തീർത്തത് തന്നെയാണ് അങ്ങനെ അങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു സ്വഭാവം കാരണം പിന്നീട് അയാളെ നല്ല മാർഗത്തിലേക്ക് ചലിപ്പിച്ച് പിന്നെ കൊണ്ടുപോയി അയാളുടെ സ്വന്തം രാജ്യത്തിലേക്ക് കയറ്റി അയക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല പ്രത്യേകിച്ചും ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു സ്ഫോടനം നടത്താൻ വന്ന ഒരാളെ അങ്ങനെ ഇന്ത്യ കൈകാര്യം ചെയ്യുമെന്നും നമുക്ക് സങ്കല്പിക്കാനാവില്ല പക്ഷേ അൽ ഖുറാസൻ പറയുന്നു അങ്ങനെയാണ് സംഭവിച്ചത് ഇന്ത്യയിൽ പിടിയിലായ ആൾ തന്നെയാണ് റഹ്മാൻ അൽ ലോഗി അയാളാണ് ഇത്രയും ചാവ്വേർ സ്ഫോടനങ്ങളിലൂടെ ഇത്രയും പേരെ കൊലപ്പെടുത്തിയത് എന്ന് അവകാശപ്പെടുന്നു ഇന്ത്യക്ക് ഇതിനകത്ത് യാതൊരു ഒരു പങ്കുമില്ല അവരുടെ അവകാശവാദമാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു